Hi friends, welcome back to our channel. ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് മുളപ്പിച്ച ചെറുപയറ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം സാധാരണ നമ്മൾ ഉപ്പ് മാത്രം ചേർത്ത് കുഴച്ച് ഗോതമ്പ് പൊടി കുഴച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ട് ചെറുപയർ മുളപ്പിച്ച ചെറുപയറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിയാണ് മുളപ്പിച്ച ചെറുപയറൊക്കെ നമ്മൾ സലാഡായിട്ടോ അല്ലെങ്കിൽ തോരനൊക്കെ വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത ബട്ടറൊക്കെ ഇട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയുമാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് ചെറുപയർ നന്നായിട്ട് നമുക്കൊന്ന് മുളപ്പിച്ചെടുക്കണം അതിനായിട്ട് ചെറിയൊരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം ചെറുപയർ നന്നായിട്ട് കുതിർത്ത ശേഷം ഒന്നുകൂടെ കഴുകിയിട്ട് വെള്ളമെല്ലാം മാറ്റി നമുക്ക് അതൊന്ന് മുള വരാൻ വേണ്ടി വയ്ക്കണം ഇങ്ങനെ വെള്ളം മാറ്റിയിട്ട് അടച്ചു വെച്ചാൽ കുറേ മണിക്കൂറുകൾക്ക് ശേഷം മുള വരാൻ തുടങ്ങും അത് പെട്ടെന്ന് മുള വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണിയിൽ കെട്ടിവെച്ചാൽ കുറച്ചുകൂടെ വേഗത്തിൽ മുള വരും ഇപ്പോൾ നന്നായിട്ട് മുളയൊക്കെ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴിക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം പകുതി നമുക്ക് സലാഡായിട്ടോ അല്ലെങ്കിൽ തോരൻ പോലെയോ ഒക്കെ ചെയ്യാം പയറിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കണം ഒരു പച്ചമുളകും കൂടെ ചേർക്കണം അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇഞ്ചിയും പച്ചമുളകും ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ചെറിയ പീസസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിടാം നമുക്ക് ഒരു കപ്പ് മുളപ്പിച്ച പയർ ചിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരിഞ്ഞു വരുന്നില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം വെള്ളം കൂടിപ്പോകരുത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം വലിയൊരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരച്ച ചെറുപയറിൻ്റെ മിക്സ് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം കാൽ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഉപ്പും അല്പം മല്ലിയിലയും കൂടെ ചേർക്കാം മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില കട്ട് ചെയ്തിട്ടാലും മതി ഒരു നുള്ള കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം മുളക് പൊടിയാണ് ഞാൻ ചെറിയ സ്പൂണിന് കാൽ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതുവരെ നമ്മൾ അല്ലാതെ വെള്ളം ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ഒരു അല്പം ഒരു മോയ്സ്ചർ പോലെ ഉണ്ടായതുകൊണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം കൂടെ ചേർക്കാനുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കുഴച്ച ശേഷം ലാസ്റ്റ് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് കുഴച്ച ശേഷം 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം
മിക്സ് സ്പ്രൗട്ട്സ് ആയാലും മിക്സിയിൽ അരച്ചിട്ട് ഇതേപോലെ ഗോതമ്പ് പൊടിയിൽ മിക്സ് ആക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി, അതും നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ്. ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉരുള ഉരുട്ടുന്ന മാതിരി ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ നോർമലി പരത്തുന്ന പോലെ കട്ടി കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് പരത്തിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. പാൻ ചൂടായ ശേഷം നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് അല്പം ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് തിരിച്ചിടാം. ഇനി രണ്ട് സൈഡിലും അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്തിരിക്കുകയാണ്. എല്ലാം ഇതേപോലെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ചുട്ടെടുക്കാം. എല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അല്പം ഒരു എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ രണ്ട് മുളക് ചേർക്കണം. ഒരു മുളക് ഇട്ടാൽ എരിവ് അധികം ഒട്ടും തോന്നത്തില്ല. നെയ്ക്ക് പകരം എണ്ണയും ചേർക്കാം. ഇനി എണ്ണയും നെയ്യും ചേർത്തില്ലെങ്കിൽ നമ്മൾ കനം കുറച്ച് പരത്തിയത് കൊണ്ട് സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡും കറക്റ്റായിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ മതി. അല്പം കൂടെ കട്ടിയിലാണ് പരത്തുന്നതെങ്കിൽ നെയ്യോ എണ്ണയോ ചേർത്ത് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കുക്കാവും. ഇപ്പോൾ നമ്മൾ എല്ലാം ചുട്ടെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മുളപ്പിച്ച ചെറുപയർ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂടോടാണെങ്കിൽ അച്ചാറിൻ്റെ ഒന്നും സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching this video. Thank you.